ഞാൻ ഡോക്ടർ സി രവീന്ദ്രൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പൺമെൻ്ററി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീനിയർ കൺസൾട്ടൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം ആളുകളെ ബാധിക്കുന്ന ഒരു ശ്വാസകോശ രോഗത്തെക്കുറിച്ചാണ് അത് ബ്രോങ്കിയൽ ആസ്മ അഥവാ ആസ്മ എന്ന് പറ അറിയപ്പെടുന്ന രോഗമാണ് നമുക്കറിയാം വളരെയധികം ജനങ്ങൾ ആസ്മാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് ആസ്മ ഉണ്ടാവുന്നത് എന്താണ് ആസ്മയുടെ ലക്ഷണങ്ങൾ ആസ്മ വന്നാൽ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശ്വാസ തടസ്സം ശ്വാസം മുട്ടൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ രോഗം കുട്ടികളിലാണെങ്കിൽ കുറുകുറുപ്പ് എന്നൊക്കെ അച്ഛനമ്മമാർ പറയുന്ന രോഗം ആണ് ആസ്മ അല്ലെങ്കിൽ റോഖ്യൽ ആസ്മ ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരെ ഒരേപോലെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്തുകൊണ്ടാണ് ആസ്മ ഉണ്ടാവുന്നത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ശ്വാസവായു എത്തിക്കുന്നത് ശ്വാസനാളികളാണ് രണ്ട് ശ്വാസകോശത്തിലുമായി വളരെയധികം ശ്വാസനാളികളുണ്ട് ഈ ശ്വാസനാളികൾ നേർക്കെട്ട് വന്ന് തടിപ്പ് അനുഭവപ്പെട്ട് ശ്വാസം കടത്തിവിടാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ശ്വാസമുട്ടൽ അഥവാ ആസ്മ ചിലപ്പോൾ ശ്വാസനാലികളിലെ പേശികൾ അമിതമായി ചുരുങ്ങുന്നത് കൊണ്ടും ഈ രോഗമുണ്ടാകും എന്താണ് ഇതിന് കാരണം പ്രത്യേകിച്ചും ആസ്മ വരുന്നതിൻ്റെ പ്രധാന കാരണം അലർജിയാണ് അലർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പറ്റാത്ത എന്തെങ്കിലും വസ്തുക്കൾ ശരീരത്തിൽ കടക്കുകയാണ് പ്രത്യേകിച്ചും ശ്വാസകോശത്തിൽ കടക്കുകയാണെങ്കിൽ അതിനെ പുറന്തള്ളാനുള്ള പ്രതിപ്രവർത്തനം നമ്മുടെ ശരീരം നടത്തും അതെല്ലാവരിലുമുള്ള ഒരു പ്രതിഭാസമാണ് ശ്വാസകോശത്തിൽ തന്നെ എത്തണമെന്നില്ല ഇഞ്ചക്റ്റബിളായിട്ടോ ഭക്ഷണത്തിലൂടെ ആയാലോ അലർജി ഉണ്ടാകുന്ന വസ്തു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ ശരീരം അതിനെ പുറന്തള്ളാനുള്ളൊരു ശ്രമം നടത്തുന്നതാണ് ഞാൻ ഈ പറയുന്ന പ്രതിപ്രവർത്തനം ഈ പ്രതിപ്രവർത്തനം ചില ചിലരിൽ വളരെ കൂടുതലായിട്ട് അമിതമായി കാണാം അപ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് ആസ്മ എന്ന് പറയുന്ന രോഗം പലതരം അലർജി രോഗങ്ങളുണ്ട് ജലദോഷം ഒരു അലർജി രോഗമാണ് ആസ്മ ഒരു അലർജി രോഗമാണ് ശരീരത്തിൽ തൊലിയിൽ ചൊറിഞ്ഞു ധരിക്കുന്നത് അലർജി രോഗമാണ് പല തരത്തിൽ അലർജി വരാം അതിലൊന്നാണ് ആസ്മ എന്തുകൊണ്ടാണ് ഈ അലർജി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ആസ്മ പോലെയുള്ള രോഗമുണ്ടാക്കുന്നത് ഈ വസ്തു ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ള ചില അണുക്കൾ ഈ വസ്തുവിനെതിരായി പ്രവർത്തിക്കും അപ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ചില രാസവസ പദാർത്ഥങ്ങൾ ശ്വാസനാളിയിൽ നേർക്കെട്ടുണ്ടാക്കാനും ശ്വാസനാളിയിലെ പേശികളെ ചുരുക്കുവാനുമുള്ള കഴിവുള്ളവയാണ് അവയാണ് ശ്വാസനാളത്തെ ചുരുക്കുന്നത് ശ്വാസനാളം ചുരുങ്ങുമ്പോൾ ശ്വാസം കഴിക്കുന്ന വായു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു എന്തൊക്കെയാണ് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും നമ്മൾക്ക് ചുറ്റുമുള്ള കുറേ കുറേയേറെ വസ്തുക്കൾ അലർജി ഉണ്ടാക്കും പക്ഷേ എല്ലാവർക്കും എല്ലാ വസ്തുക്കളും അലർജി ഉണ്ടാക്കണമെന്നില്ല ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ വസ്തുക്കൾ മാത്രമേ അലർജി ഉണ്ടാക്കുകയുള്ളൂ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെന്ന് ഞാൻ പറയുമ്പോൾ വീട്ടിനകത്തുള്ള പൊടി നമ്മളതിനെ ഹൗസ് ഡസ്റ്റ് എന്ന് പറയും ഹൗസ് ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിനടിയിലുള്ള പൊടി ബെഡ്ഷീറ്റിൻ്റെ അടിയിലെ പൊടി കാർപ്പറ്റിനടിയിലുള്ള പൊടി കർട്ടൻ ഫാനിനൊക്കെ ഉള്ള പൊടികളാണ് ഹൗസ് ഡസ്റ്റ് ഈ ഹൗസ് ടെസ്റ്റിനകത്ത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന പാറ്റ വിവാഹത്തിൽപ്പെടുന്ന ഒരു ചെറുപ്രാണിയുണ്ടാവും നമ്മളത് കാണില്ല പക്ഷേ ഈ പ്രാണി വളരെയധികം അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഇത് കൂടാതെ കോട്ടൺ ഡസ്റ്റ് പേപ്പർ ഡസ്റ്റ് പൂമ്പൊടികൾ വീട്ടിനകത്ത് വളർത്തുന്ന പെറ്റ് ആനിമൽസ് പൂച്ചയോ പട്ടിയോ ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് പുറന്തള്ളുന്ന രോമത്തിൻ്റെ കൂടെ ചില പൊടികളുണ്ടാകും നമ്മളതിനെ ആനിമൽ ഡാൻഡർ എന്ന് പറയും ചില പ്രാണികൾ എന്നിട്ട് പാറ്റ ഉറുമ്പ് ഇവയൊക്കെ നമുക്ക് അലർജി ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് ഇതുകൂടാതെ ചില ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആസ്മയുണ്ടാവാം ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പൊടികൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാവാം ചിലപ്പം ചെരുപ്പ് ഇൻഡസ്ട്രിയിലൊക്കെ പോളിമർ വളരെ അധികം ചൂടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുകയിൽ നിന്ന് അതുപോലെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ സോൾഡറി അതിൻ്റെ പുകയിൽ നിന്ന് നമുക്ക് അലർജി ഉണ്ടാകുന്ന വസ്തുക്കൾ ശരീരത്തിൽ കറാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത വസ്തുക്കളാണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ ഒരു പ്രവൃ പ്രതി പ്രവർത്തനം നടക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് ആസ്മ വളരെയധികം ആളുകളിൽ പാരമ്പര്യമായിട്ടും കാണാറുണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മക്കോ ആസ്മ ആസ്മയുണ്ടെങ്കിൽ മക്കൾക്ക് ആസ്മ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അലർജിയാണ് പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പോൾ ആസ്മ രോഗി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കെങ്കിലും ആസ്മ ഉണ്ടോ എന്നുള്ള ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട് അത് ഇതുകൊണ്ടാണ് അപ്പോൾ ആ വ്യക്തി പാരമ്പര്യമായി തന്നെ അലർജി വരാനുള്ള ഒരു സാധ്യതയുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാലേ അത് മാറ്റാൻ പറ്റുള്ളൂ ഈ ആസ്മ എങ്ങനെയാണ് ഒരു രോഗിയിൽ പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആസ്മ നമ്മൾ നേരത്തെ പറഞ്ഞ ശ്വാസം മുട്ടലാണ് ആസ്മ അപ്പം ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത പ്രധാനമായിട്ടുള്ള ലക്ഷണം ഇതിൽ നമ്മൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഒരു ശ്വാസം കഴിക്കുമ്പോൾ കുറുകുറുക്കുമായി ശബ്ദം കേൾക്കാം വലിയവരിലാണെങ്കിൽ വിസിലിങ്ങും അതിലുള്ള ശബ്ദം കേൾക്കാം അതാണ് വീസ് എന്ന് പറയുന്നത് പ്രധാന ലക്ഷണം ആണ് ശ്വാസം മുട്ടലും വീസിങ്ങുമാണ് അതിൻ്റെ കൂടെ രോഗികൾക്ക് ചുമ ഉണ്ടാകും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നിർത്താതെയുള്ള ചുമ ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് വരുന്നു നെഞ്ചിന് കനം അനുഭവപ്പെടുക കാരണം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നെഞ്ചിനൊരു കനമുള്ള മാതിരി അനുഭവപ്പെടുക അതിൻ്റെ കൂടെ ജലദോഷം തുമ്മൽ മൂക്കടപ്പ് ഇതൊക്കെ ഈ അലർജിയുള്ള ലക്ഷണങ്ങളായിട്ട് നമുക്ക് എടുക്കാം മിക്കവാറും രോഗികൾക്ക് ആസ്മയുള്ള രോഗികൾക്ക് അതിൻ്റെ കൂടെ ജലദോഷം കൂടി കാണാറുണ്ട് തുമ്മലോ മൂക്കടപ്പോ ഒക്കെ കാണാറുണ്ട് ചില രോഗികൾ ഈ ആസ്മ ലക്ഷണങ്ങൾ വളരെ മിതമായ തരത്തിൽ വരുന്നു അതേസമയം ചില രോഗികൾ വളരെ കഠിനമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് വരാം ഒരു പ്രത്യേക ആസ്മയുടെ രോഗലക്ഷണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇടവിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ തുടർച്ചയായി രോഗം ഉണ്ടാവില്ല ഒരിക്കൽ ആസ്മ വന്ന് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ അവിടെ രോഗം മാറുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അതേ അലർജിയുള്ള വസ്തുക്കൾ നമ്മൾ ശരീരത്തിൽ കയറുമ്പോൾ വീണ്ടും വരും ഈ ഒരു പ്രതിഭാസത്തിന് നമ്മൾ എപ്പിസോഡിക് സിംറ്റംസ് എന്ന് പറയും എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഇടവിട്ട് വരുന്ന സിംറ്റംസ് ഇപ്പോൾ ആസ്മയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എപ്പിസോഡിക്കായിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ഇതിനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുമുണ്ട് കാരണം നമ്മളൊരു രോഗിയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മരുന്ന് കഴിച്ചാൽ രോഗി പലപ്പോഴും നല്ല വ്യത്യാസം കാണിക്കുമ്പോൾ ഇത് മാറി എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് പിന്നീട് ആ രോഗി ചികിത്സ തുടരാൻ താല്പര്യം കാണിക്കാറില്ല അടുത്ത തവണ രോഗം കഠിനമായി വരുമ്പോൾ മാത്രമേ പിന്നീട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാറുള്ളൂ സോ അത് ആസ്മയുടെ ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് കാരണം പലപ്പോഴും ആസ്മ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഈ ഒരു രോഗ ലക്ഷണങ്ങളുടെ പ്രത്യേകത കൊണ്ട് വരാറുണ്ട് ഇനി നമ്മൾക്ക് ആസ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആസ്മ ചികിത്സ ചികിത്സയും രോഗനിർണയു വന്നിട്ട് വലിയ ഒരു ലബോറട്ടറി പരിശോധനകളൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല രോഗികളുടെ ലക്ഷണങ്ങളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എപ്പിസോഡിക് സിംറ്റംസ് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക നെഞ്ചു പരിശോധനയിൽ ബ്ലീസിങ് അല്ലെങ്കിൽ ശ്വാസ തടസ്സത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇത്രയും തന്നെ ആസ്മ ഏകദേശം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ശ്വാസകോശ രോഗത്തിൻ്റെ ശക്തി അളക്കാനുള്ള സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റാണ് വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ് മിക്ക ആശുപത്രിയിലും കാണുന്ന ടെസ്റ്റാണ് രോഗി ശക്തിയായി ശ്വാസം അതിലേക്ക് മെഷീനിലേക്ക് ഊതുമ്പോൾ ആ ശ്വാസത്തിൻ്റെ ഫ്ലോ മെഷർ ചെയ്തിട്ട് എത്രമാത്രം തടസ്സമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ആസ്മ ഇത് പുകവലിച്ചിട്ട് ശ്വാസം മുട്ടലുള്ളവർക്കും ഇതേ ടെസ്റ്റ് തന്നെ ചെയ്യുന്നത് പക്ഷേ ഇതുമായിട്ട് എന്താ വ്യത്യാസം വരുന്ന പറഞ്ഞാൽ ആസ്മയിൽ ഈ രോഗത്തിന് നമ്മൾ ഒരു ശ്വാസ തടസ്സമുണ്ടെങ്കിൽ ഒരു ശ്വാസ തടസ്സത്തിനുള്ള മരുന്ന് കൊടുത്ത് വീണ്ടും ഈ ടെസ്റ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടോ അല്ലെങ്കിൽ വളരെയധികം കുറഞ്ഞോ കാണും അതേസമയം പുകവലിച്ചു വരുന്ന ശ്വാസം പൊട്ടലിനെ അങ്ങനെ കാണാറില്ല പ്രത്യേകിച്ചും വലിയ ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ രോഗം കണ്ടുപിടിച്ച് ചികിത്സയാൻ പറ്റും ചിലപ്പോൾ ഈ രോഗികൾക്ക് നമ്മൾ അലർജി ടെസ്റ്റ് ഉദ്ദേശിക്കാറുണ്ട് കാരണം രോഗ വലിയ വ്യത്യാസം കാണാതിരിക്കുക കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ രോഗികൾക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ചികിത്സിക്കാനായിട്ട് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുന്നു അലർജി ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ലിസ്റ്റ് ഓഫ് അലർജൻസ് ഉണ്ടാവും നമ്മുടെ നാട്ടിലുള്ള കോമൺ അലർജൻസ് ഉണ്ടാവും അത് തന്നെ നമ്മൾ കുത്തിവെക്കുക തൊലിപ്പുറത്ത് കുത്തിവെക്കുകയും അതിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് അലർജി ഉണ്ടോ ഇല്ലയോന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അലർജി ടെസ്റ്റ് ചെയ്ത് അലർജി തെറാപ്പി ചെയ്യുന്ന ഒരു സംവിധാനങ്ങളും ഇന്ന് നിലവിൽ ചിലപ്പോഴൊക്കെ രോഗികൾക്ക് കപക്കെട്ടവും മറ്റ് അസുഖങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എക്സ്റേ സ്കാൻ എന്നിവ വേണ്ടി വന്നേക്കാം പക്ഷെ മിക്കവാറും നമ്മളതിന് പോകേണ്ടി വരാറില്ല ആസ്മ ഇനി നമുക്ക് ആസ്മയുടെ ചികിത്സയാണ് ആസ്മയുടെ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല രോഗികൾ ആസ്മയുള്ള രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പൂർണമായി മാറ്റാൻ പറ്റുന്ന രോഗമല്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആസ്മ എന്ന് പറയുന്ന രോഗം എല്ലായ്പ്പോഴും ഇല്ല നമുക്ക് പറ്റാത്ത അലർജിയുള്ള വസ്തുക്കൾ ശരീരത്തിൽ കയറുമ്പോൾ മാത്രമുള്ള ഒരു പ്രതിഭാസമാണത് അതുകൊണ്ട് തന്നെ ഈ വസ്തു എപ്പോൾ കയറിയാലും നമ്മുടെ ബോഡി പ്രതികരിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതേസമയം തുടർച്ചയായ നല്ല ചികിത്സ കൊണ്ട് വർഷങ്ങളോളം ഈ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ രോഗ ചികിത്സയിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്ന രോഗ നിയന്ത്രണത്തിനാണ് ഈ ഒരു കാര്യം രോഗികളും രോഗിയുടെ കുടുംബാംഗങ്ങളും അറിഞ്ഞിരിക്കുകയും ചികിത്സയോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്താൽ തന്നെ രോഗം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും അവർക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ തിരിച്ചറിയാനും അവർക്ക് അലർജി വരാനുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയാനും രോഗിക്കോ രോഗിയുടെ കൂടെയുള്ളവർക്കോ സാധിക്കണം അവ ഒഴിവാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് പിന്നീട് നമ്മൾ മരുന്നു കൊണ്ടുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ആസ്പര ചികിത്സയിൽ പ്രധാനമായും ഇന്ന് ഉപയോഗിക്കുന്ന ഇൻഹേലർ മെഡിസിൻസാണ് ഇൻഹേലർ മെഡിസിൻസ് എന്ന് ഞാൻ പറയുമ്പോൾ പല രോഗികൾക്കും രോഗിയുടെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസിനും ഒരു സംശയമുള്ളൊരു രീതിയാണ് ഇൻഹേലർ തെറപ്പി അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി എടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അത് അതിന് അഡിക്ഷനായി പോവുമോ എന്നുള്ള പേടിയൊക്കെ പലർക്കും ഉണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇൻഹേലർ തെറാപ്പി പലപ്പോഴും നമ്മൾ ശ്വാസം കൊടുക്കുന്ന മരുന്നുകൾ ഇഞ്ചക്ഷൻ ആയാലും ഗുളികകളായാലും ആ കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഇൻഹേലറായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഹേലറിൽ കഴിക്കുന്ന ഗുളികയുടെ ഇരുപതിലര അംശം ഡോസേ ഉണ്ടാവുള്ളൂ നേരിട്ട് രോഗമുള്ള സ്ഥലത്ത് അത് ശ്വാസകോശമാണ് ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഈ മരുന്ന് എത്തിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് അറിയാൻ പറ്റും അതാണ് ഇൻഹേലർ കൊണ്ടുള്ള പ്രത്യേകത സോ ഇപ്പോഴും നമ്മൾ മിക്കവാറും ആസ്മ ചികിത്സ ഇൻഹേലർ തെറാപ്പി കൊണ്ടാണ് ചെയ്യുന്നത് അതേസമയം ചിലപ്പോഴെങ്കിലും ടാബ്ലറ്റും ഇൻജെക്ഷൻസും ഒക്കെ വന്ന് ആവശ്യമായി വന്നേക്കാം പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യൂ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് തരം ആണ് ആസ്മയിൽ ഒന്ന് രോഗം വരുമ്പോൾ ലക്ഷണങ്ങൾ പെട്ടെന്ന് കുറക്കാനുള്ള റിലീവർ മെഡിക്കേഷൻ സാൽബൂട്ടമോൾ ടെർബ്യൂട്ടൽ എന്ന് പറഞ്ഞ മരുന്നുകൾ അത് ഇൻഹേലറായിട്ട് ആണ് ഗുളികയായിട്ട് ആണ് പക്ഷേ ഇൻഹേലറാണ് യൂസ്ഫലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറ് അത് രോഗം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ് അതേസമയം രോഗം കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി സ്ഥിരമായി കഴിക്കുന്ന മരുന്നാണ് കൺട്രോൾ കൺട്രോളർ മെഡിക്കേഷൻ എന്ന് പറയുന്നത് കൺട്രോളർ മെഡിക്കേഷൻ സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലറാണ് മിക്കവാറും സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലറാണ് അതുകൂടാതെ കുറച്ച് ടാബ്ലറ്റുകളുണ്ട് മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് അങ്ങനെയുള്ള ടാബ്ലെറ്റുകളൊക്കെ ആണ് പക്ഷേ ഈ സ്റ്റീറോയിഡ് ഇൻഹേലറിൻ്റെ അത്ര ശക്തി ഉണ്ടാവില്ല നമ്മൾ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ റിലീവേഴ്സ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും രണ്ടാമത് പറഞ്ഞ മരുന്നുകൾ കൺട്രോളേഴ്സ് റെഗുലറായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും രോഗിയുടെ രോഗാവസ്ഥ പുനർനിർണയിച്ച് ചികിത്സ തുടരണോ അല്ല ചികിത്സ നിർത്തണോ എന്നുള്ള തീരുമാനിക്കണം നമ്മളെ എല്ലാ മൂന്ന് മാസം രോഗി രോഗിയെ പരിശോധിക്കുകയും പൈറോമെട്രിക് ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത്രമാത്രം വ്യത്യാസമുണ്ട് രോഗി രോഗലക്ഷണങ്ങൾ കുറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മരുന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക അതേസമയം രോഗം കൂടുകയാണെങ്കിൽ ഹയർ സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അതാണ് സ്റ്റെപ്പ് കെയർ അപ്രോച്ച് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത് ഓരോ മൂന്ന് മാസം ചെയ്യുമ്പോൾ മരുന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിറ്റിനുള്ളിൽ ഈ മരുന്ന് നമുക്ക് നിർത്താനുള്ള ഒരവസ്ഥയിലെത്തും അതിൻ്റെ അർത്ഥം രോഗം പൂർണ്ണമായി കൺട്രോൾ കണ്ട്രോളായി എന്നതാണ് അതേസമയം ചില രോഗികൾ ഒരു അഞ്ച് ശതമാനം രോഗികളെങ്കിലും കൺട്രോൾ ആവാ ആവാതെ നിൽക്കാറുണ്ട് എന്ത് ചികിത്സ ചെയ്താലും കണ്ട്രോൾ ആവാതെ അങ്ങനെ പൂർലി കൺട്രോൾഡ് ആസ്മ എന്ന് പറയും അല്ലെങ്കിൽ സിവിയർ ആസ്മ എന്ന് പറഞ്ഞാൽ ഈ സിവിയർ ആസ്മ ഗണപ്പെടുത്തുന്നത് നൂറ് രോഗികളെടുത്ത് കഴിഞ്ഞാൽ അഞ്ച് പേരെ അങ്ങനെ ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് പേർക്കും നമുക്ക് നല്ല കൺട്രോള് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആസ്മ എന്ന് പറഞ്ഞ് രണ്ട് ഗണത്തിൽപ്പെട പെട്ടെന്ന് ശക്തമായ ശ്വാസം മൊട്ടൽ വന്ന രോഗികളെ മെഡി ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കുന്ന ഒരു അക്യൂട്ട് സിവിയർ ആസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ഇഞ്ചക്റ്റബിൾസ് നെബിലൈസേഴ്സ് ഓക്സിജനൊക്കെ കൊടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥ വന്നേക്കാം അല്ലാത്ത അൺകൺട്രോൾഡ് ആസ്മ സിവിയർ അല്ലാത്ത അൺകൺട്രോൾഡ് ആസ്മയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതി ഫലപ്രദമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഇപ്പം പുതുതായിട്ട് കുറേ ചികിത്സകൾ വന്നിട്ടുണ്ട് രോഗം ഉണ്ടാക്കുന്ന ശരീരത്തിൽ രോഗം വരാനുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഉദാഹരണത്തിന് ശരീരത്തിലെ ഈ ഈസിനോഫിൽ എന്ന് പറഞ്ഞ രക്താണുക്കളുടെ അളവ് അത് കൂടുന്നത് സിവിയർ ഉള്ള രോഗികൾക്കാണ് അപ്പോൾ അതിനെ ടാർജറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് പുതിയ തരം ചികിത്സാരീതി നമ്മളതിന് ബയോളജിക്കൽ എന്ന് പറയും ഇപ്പോൾ ഈസിനോഫിൽസ് കൂടിയ രോഗികൾക്ക് എന്ന് പറഞ്ഞ പുതിയത് മരുന്നുണ്ട് അത് ഇഞ്ചക്റ്റബിളായി കൊടുത്തിട്ട് അത് മാറ്റിയെടുക്കുക അതേപോലെ പലതരം മെക്കാനിസം അലർജി ഉണ്ടാകും ശരീരത്തിലുണ്ടാകുന്ന ആ മെക്കാനിസം കണ്ടുപിടിക്കാനുള്ള സംവിധാനം എന്നുണ്ട് അതിന് എതിരെ പ്രവർത്തിക്കുന്ന മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് അത് നമ്മൾ ബയോളജിക്കൽ എന്ന് പറയും പിന്നീട് ഉള്ളത് മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ശ്വാസനാളത്തിലെ തടിപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ കറണ്ട് ശ്വാസനാളിയിൽ കടത്തി വിട്ടിട്ട് ശ്വാസനാളിയിൽ വന്ന തടിപ്പ് കുറച്ചിട്ട് ശ്വാസനാളത്തിലുള്ള ആ ശ്വാസം പോകാനുള്ള അടപ്പ് കുറച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ആശുപത്രിയിലും അത് ഇപ്പോൾ ലഭ്യമല്ല ചില ആശുപത്രിയിലൊക്കെ ഉണ്ട് അത് പക്ഷേ കുറച്ച് കൂടി വലിയ ഒരു ചികിത്സാ രീതിയാണ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് നമ്മൾ അങ്ങനെ പോകാറുള്ളത് മൂന്നാമത് ഇങ്ങകത്തെ രോഗികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അലർജി ടെസ്റ്റിങ് ചെയ്യാം അലർജി ടെസ്റ്റിങ് ചെയ്തിട്ട് അലർജി ഉണ്ടാകുന്ന വസ്തുക്കളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി ന്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയുണ്ട് അലർജി ഉണ്ടാക്കുന്ന വസ്തു തന്നെ വളരെ ഡൈലൂട്ട് ചെയ്ത നേരിയ അളവിൽ ശരീരത്തിൽ കുത്തിവെച്ച് ഗ്രാജുവലി ഡോസ് കൂട്ടി ശരീരത്തിൻ്റെ പ്രതിരോധശക്തി ഇതിനെതിരെ ശക്തി കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് അലർജി എമ്യൂണോതെറാപ്പി കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അത് ഒരു നീണ്ട ചികിത്സയാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം തുടർച്ചയായി ചികിത്സ കഴിഞ്ഞാലേ അതിനകത്തുള്ള ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ ഇഞ്ചക്റ്റബിൾ മരുന്നായിരിക്കും പലപ്പോഴും ചെയ്യാൻ അത്ര ഈസി അല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ ചെറിയ ഒരു ഗണത്തിൽപ്പെട്ട രോഗികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടേറിയ ചികിത്സയിലേക്ക് പോകേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഈ പറഞ്ഞ തോതിൽ ചികിത്സിക്കുന്ന രോഗികൾക്ക് രോഗം പൂർണ്ണമായ നിയന്ത്രണത്തിലാവും അതേസമയം രോഗി ഇതിൻ്റെ ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണ രൂപത്തിൽ എടുക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇടയ്ക്ക് വെച്ച് നിർത്തുക അല്ലെങ്കിൽ നല്ല വ്യത്യാസം നിർത്തുക അല്ലെങ്കിൽ രോഗം കുറയുന്നില്ല എന്ന് കാണുമ്പോൾ നിർത്തും അവിടെ രോഗ നിയന്ത്രണം വളരെ മോശമായിരിക്കും അപ്പോൾ രോഗം ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് പോകും രോഗി രോഗിയുടെ കുടുംബാംഗങ്ങളും രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി സഹകരിക്കുകയും ഡോക്ടർമാരുടെ ഉപദേശം അതേപോലെ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആസ്മ നല്ല തോതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആസ്മയുള്ളവർക്ക് ചികിത്സയുടെ നിങ്ങളുടെ ഡോക്ടറോട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ രോഗം നിയന്ത്രിച്ച് നമ്മുടെ സാധാരണ ജീവിത രീതിയിലേക്ക് പൂർണ്ണമായി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നന്ദി മെമ്മോറിയൽ ഹോസ്പിറ്റൽ